വിശദമായ വാർത്തകളിലേക്ക്. രാഹുൽഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ചേക്കും. സോണിയ രാജി ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്. നാളത്തെ പ്രവർത്തക സമിതിയിൽ രാജി പ്രഖ്യാപനത്തിന് സാധ്യത. വിശദാംശങ്ങൾ വിഷ്ണു നൽകും. വിഷ്ണു, നാളെ തീർച്ചയായും നിർണായകമായ പ്രവർത്തക സമിതി യോഗമാണ്. രാഹുൽഗാന്ധിയുടെ അധ്യക്ഷ പദവി രാജിവെക്കാനുള്ള സാധ്യതകൾ തന്നെയാണോ ഉള്ളത്? അങ്ങനെയെങ്കിൽ പകരക്കാരനാരെന്ന് അടക്കമുള്ള വിഷയങ്ങളുമുണ്ട്. ഏത് തരത്തിലാവും നാളത്തെ യോഗം നിലവിലെ ഒരു പ്രശ്നത്തെ പരിഹരിക്കുക? വിശദാംശങ്ങൾ. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗമാണ് നാളെ ചേരുക. ഇതിൽ കോൺഗ്രസിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒരു ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ ഒരു സാഹചര്യം നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള രാഹുൽഗാന്ധി രാജി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇതും നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകൾ. രാഹുൽഗാന്ധി കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തോൽവികളുടെ പരാജയം സമ്മതിക്കുന്നു, ഇത് ജനങ്ങളുടെ വിധിയാണ്, അതിനെ ബാനിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാജിവെക്കാൻ താൻ തയ്യാറാണ്, ഇത് പ്രവർത്തക സമിതിയെ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം രാഹുൽഗാന്ധി തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് ഈ ഒരു തീരുമാനം നാളെ ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിലായിരിക്കും ചർച്ച ചെയ്യുക. ഈ യോഗത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം മാത്രം ഈ രാഹുൽഗാന്ധിയുടെ രാജിക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. എന്നാൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് രാഹുൽഗാന്ധിയുടെ ആ ഒരു രാജി രാജി സ്വീകരിക്കാൻ ഒരു സാധ്യതയും കോൺഗ്രസിന് മുന്നിലില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, രാഹുൽഗാന്ധിയെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മറ്റൊരാളെ ഈ ഒരു സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് അത്തരത്തിൽ ഒരു നേതാവ് ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന വിഷയം. അതോടൊപ്പം തന്നെ നാളെ ചേരുന്ന യോഗത്തിൽ ഉത്തർപ്രദേശിൽ പ്രിയങ്ക ഗാന്ധിയുടെ ആ ഒരു വരവ് കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ഇത്തവണ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൻ്റെ ചാർജ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകുകയും ഉത്തർപ്രദേശിൽ ഒരു വജ്രായുധമായി തന്നെ പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പ്രിയങ്ക ഗാന്ധിയുടെ വരവിന് പോലും ഉത്തർപ്രദേശിൽ കനത്ത ഒരു തിരിച്ചടി നേരിട്ട സാഹചര്യമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. ഉത്തർപ്രദേശിൽ ഇത്തവണ ഒരു സീറ്റാണ് കിട്ടിയത്. കഴിഞ്ഞ തവണ രണ്ട് സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധി പൂർണ്ണ ശക്തിയോടെ തന്നെ പ്രചരണങ്ങളെല്ലാം ഉത്തർപ്രദേശിൽ നടത്തിയിട്ടും കോൺഗ്രസിന് ഒരു സീറ്റ് നഷ്ടമാവുകയും അതോടൊപ്പം തന്നെ 1% വോട്ട് കുറയുകയും ചെയ്ത ഒരു സാഹചര്യം പോലും കോൺഗ്രസിന് മുന്നിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് പോലും കോൺഗ്രസ് നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും. അതേസമയം ഇന്ന് രാവിലെ ഉത്തർപ്രദേശിലെ PCC അധ്യക്ഷനായിട്ടുള്ള രാജ് ബബർ രാജി സന്നദ്ധത അറിയിച്ച് നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. അതായത് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ഏറ്റ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ് ബബർ രാജിക്കത്ത് നൽകിയത്. ഈ രാജിക്കത്തും നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. എന്തുതന്നെയായാലും ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന് മുന്നിലുള്ള കാര്യം രാഹുൽഗാന്ധിയുടെ രാജിക്കത്താണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി രാജി സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. അത് നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീൻ, തീർച്ചയായും വിഷ്ണു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റുവാങ്ങുന്നത് തീർച്ചയായും ഒരു ദയനീയ പരാജയം തന്നെയാണ്. എങ്കിൽ പോലും വിഷ്ണു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ പകരക്കാരൻ കോൺഗ്രസ് അധ്യക്ഷ പദവി ഇതിലേക്ക് ഇനിയും കടന്നു വരാൻ പകരക്കാരൻ അല്ലെങ്കിൽ പകരക്കാരി ആര് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി ഇറക്കി, എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രഭാവം ഫലം കണ്ടില്ല എന്ന് തന്നെ നിലവിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വ്യക്തമാവുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ നാളത്തെ ഒരു പ്രവർത്തക സമിതി യോഗം ഏത് തരത്തിൽ, എവിടെയാണ് പാളിച്ചകൾ പറ്റിയതെന്നടക്കമുള്ള ഒരു പുനഃപരിശോധനയിലേക്ക് കടന്ന് പൂർണ്ണമാകാനുള്ള സാഹചര്യം തന്നെയല്ലേ ഉള്ളത്? പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു പകരക്കാരൻ കണ്ടെത്താൻ സാധ്യതയില്ലാത്തടത്തോളം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ. തീർച്ചയായും ക്രിസ്റ്റിൻ, അത് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതും. നാളെ ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എവിടെയാണ് പരാജയമേറ്റത് എന്നത് ചർച്ച ചെയ്യും. കോൺഗ്രസിൻ്റെ നേതാക്കൾ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തും എക്സിറ്റ് പോളുകൾ വന്ന ആ സാഹചര്യത്തിൽ പോലും ഇത്തരത്തിൽ ഇത്ര വലിയൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ 2014 കോൺഗ്രസ് 44 സീറ്റ് നേടി
ഏറ്റവും വലിയ പരാജയം നേരിട്ടിരുന്നു. അതിന് പിന്നാലെ ഇത്തവണ എല്ലാ സംഘടനാ ശൃംഖലകളും ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് പോലും കോൺഗ്രസിന് 8 സീറ്റുകൾ മാത്രമാണ് വർദ്ധിപ്പിക്കാനായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ആ ഒരു സാഹചര്യത്തിലാണ് എവിടെയാണ് കോൺഗ്രസിന് പാളിച്ച പറ്റിയത്. സംഘടനാ തലത്തിൽ പോലും പല പ്രശ്നങ്ങളും കോൺഗ്രസ് നേരിടുന്നുണ്ട്. ഇതെല്ലാം തന്നെ നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ പുനഃസംഘടനാ വിഷയങ്ങൾ അടക്കം ചർച്ച ചെയ്യും. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ KPCCയിൽ അടക്കം പുനഃസംഘടനകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും വലിയൊരു പരാജയം കൂടി ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ KPCCയിലും അതുപോലെ തന്നെ മറ്റ് PCCകളിലും ഒരു പുനഃസംഘടന നാളത്തെ യോഗത്തിൽ ചർച്ചയാവുകയും താഴെത്തട്ടിൽ പോലും ഒരു നേതൃമാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ കോൺഗ്രസ് ആലോചിച്ചു വരികയെന്ന്, അതോടൊപ്പം തന്നെ കർണാടകയിലും മധ്യപ്രദേശിലും ഇപ്പോൾ സർക്കാരുകൾ താഴെ വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. BJP ഈ രണ്ട് സംസ്ഥാനങ്ങളിലും സർക്കാരുകളെ അട്ടിമറിക്കാൻ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇതും കൂടി നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും. ഇപ്പോൾ കോൺഗ്രസ് കർണാടകയിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് തൽക്കാലം മുഖ്യമന്ത്രി കുമാരസ്വാമിയെ മാറ്റേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതേസമയം നേരത്തെ കോൺഗ്രസ് ഒരു തീരുമാനം കർണാടകയിൽ ഒരു തീരുമാനം എടുത്തത് കർണാടക മന്ത്രിസഭയെ പുനഃസംഘടിപ്പിക്കുക, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കുമാരസ്വാമിയെ മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കുക, ഇത്തരത്തിൽ ഒരു ഫോർമുല കോൺഗ്രസ് കർണാടകയിൽ ആലോചിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് തൽക്കാലം പുതിയ നീക്കങ്ങളൊന്നും വേണ്ട, കുമാരസ്വാമി തന്നെ മുഖ്യമന്ത്രിയെ തുടരട്ടെ എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നാളെ ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിലായിരിക്കും ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുകയും ഏത് തരത്തിലുള്ള നീക്കങ്ങൾ ഇനി കർണാടകയിലും മധ്യപ്രദേശിലും അടക്കം നടത്തണമെന്ന കാര്യത്തിൽ പോലും ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുക. ക്രിസ്റ്റിൻ വ്യക്തമാണ്. വിഷ്ണു, നാളെ നിർണായക കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരും. രാഹുൽഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതിനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇതും യോഗത്തിൽ ചർച്ചയാകും. അതോ കേരളവും പഞ്ചാബും നൽകുന്ന ആത്മവിശ്വാസത്തിൽ രാഹുൽഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് തുടരുമോ എന്നതും നാളെ അറിയാം. വ്യാഴാഴ്ച 2 നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ദേശീയാധ്യക്ഷൻ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമാകും. കേരളത്തിന് ഇത്തവണ മന്ത്രിസ്ഥാനമില്ല. വൈകുന്നേരം 5 മണിക്ക് കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരും. LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും വസതിയിലെത്തി മോദിയും അമിത്ഷായും കണ്ടു. കടക്കുകയാണ് BJP. 303 സീറ്റ് ഒറ്റയ്ക്ക് നേടിയതിനാൽ NDA മറ്റു ഘടകകക്ഷികളുമായി കാര്യമായ കൂടിയാലോചനകളില്ല. വൈകുന്നേരം 5 മണിക്ക് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരുടെ യോഗം നരേന്ദ്രമോദി വിളിച്ചു ചേർത്തു. 5:30 സഹമന്ത്രിമാരടക്കം മന്ത്രിസഭയുടെ പൂർണ്ണയോഗം. 16 ലോക്സഭ പിരിച്ചുവിടാനുള്ള പ്രമേയം മന്ത്രിസഭ പാസാക്കും. 30 സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കാനാണ് തീരുമാനം. ദേശീയ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്ന അമിത്ഷാ കേന്ദ്രമന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം വഹിക്കും. മറ്റാരൊക്കെ 2 മോദി സർക്കാരിലുണ്ടാകും എന്നത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ശക്തമാണ്. BJPക്ക് കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞ പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ പ്രതിനിധികൾ മന്ത്രിസഭയിലുണ്ടാകും. കേരളത്തിന് ഇത്തവണ മന്ത്രിസ്ഥാനമില്ല. ടൂറിസം മന്ത്രി അൽഫോൻസ് കണ്ണന്താനത്തിന് എറണാകുളത്ത് കെട്ടിവച്ച കാശ് പോലും നേടാൻ കഴിയാത്തതും കേരളത്തിൽ BJP സമ്പൂർണമായും പരാജയപ്പെട്ട സാഹചര്യത്തിലുമാണ് മന്ത്രിസ്ഥാനമില്ലാത്തത്. എന്നാൽ V.മുരളീധരനടക്കമുള്ളവർ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നു. ലോക്സഭാ സ്പീക്കർ ആരാകുമെന്നതും പ്രധാന ചർച്ചയാണ്. നിലവിലെ സ്പീക്കർ സുമിത്ര മഹാജന് മത്സരിക്കാൻ സീറ്റ് ലഭിച്ചിരുന്നില്ല. വനിതകൾക്കാണ് സ്പീക്കർ സ്ഥാനമെങ്കിൽ സ്മൃതി ഇറാനിക്കാണ് പ്രഥമ സാധ്യത. രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച സ്മൃതിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ മേനകാ ഗാന്ധി, ന്യൂഡൽഹി MP മീനാക്ഷി ലേഖി, ചണ്ഡീഗഡ് MPയും ചലച്ചിത്ര താരവുമായ കിരൺ കേർ എന്നിവരും ലിസ്റ്റിലുണ്ട്. അതേസമയം നരേന്ദ്രമോദിയും അമിത്ഷായും വസതിയിലെത്തി മുതിർന്ന നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുവർക്കും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ നേരത്തെ അമിത്ഷാ ടിക്കറ്റ് നിഷേധിച്ചിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. കർണാടകത്തിൽ കോൺഗ്രസ് JDS സഖ്യം തുടരുമെന്ന് സിദ്ധരാമയ്യ. തൽക്കാലം പുതിയ നീക്കങ്ങൾ വേണ്ടെന്ന കോൺഗ്രസ് നേതൃത്വം. കുമാരസ്വാമി മുഖ്യമന്ത്രിയായി തുടരുമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം. JDS നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം ചേരും. വിശദാംശങ്ങൾ വിഷ്ണു നൽകും. വിഷ്ണു, കർണാടകത്തിലെ ഒരു സാഹചര്യം അറിയാം. കോൺഗ്രസ് JDS സഖ്യം പരാജയമായിരുന്നു. ഇപ്പോഴും സഖ്യം തുടരുമെന്നുള്ള ഒരു സൂചനകളാണ് സിദ്ധരാമയ്യ നൽകുന്നത്. ഏത് തരത്തിലാണ് ഇപ്പോൾ കർണാടകത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ?
ക്രിസ്റ്റിൻ, കർണാടകയിൽ ജെ ഡി എസ് കോൺഗ്രസ് സഖ്യം അധികാരം ഏറ്റതുമുതൽ തന്നെ ഈ ഒരു സർക്കാരിനെ മറിച്ചിടാനുള്ള എല്ലാ നീക്കങ്ങളും ബി ജെ പി നടത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് ഒരു ഇരട്ടി ശക്തി പകർന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പി ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം, മികച്ച വിജയം കർണാടകയിൽ കാഴ്ചവെച്ചത്. ഇങ്ങനെ ബി ജെ പി മികച്ച ഒരു വിജയം കർണാടകയിൽ നേടിയതോടുകൂടി കുമാരസ്വാമി സർക്കാരിനെ മറിച്ചിടാനുള്ള എല്ലാ സാധ്യതകളും ബി ജെ പി ഇപ്പോൾ തേടുന്നുണ്ട് കർണാടകയിൽ. ഈ ഒരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസും ജെ ഡി എസും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ഈ ഒരു സഖ്യത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആദ്യം ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വന്നത് കോൺഗ്രസിൽ നിന്നുള്ള എം എൽ എമാരുടെ കൊഴിഞ്ഞുപോക്ക് എങ്ങനെ തടഞ്ഞു നിർത്താം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. ഇതിൽ തന്നെ നേരത്തെ തന്നെ പല കോൺഗ്രസ് എം എൽ എമാരും വിമത സ്വരമുയർത്തി ഈ നേരിട്ട് വന്ന ഒരു സാഹചര്യം പോലും കോൺഗ്രസിന് മുന്നിലുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റോഷൻ ബേഗ് തുടങ്ങിയ എം എൽ എമാരാണ് വിമത സ്വരം കോൺഗ്രസിൽ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഇവരെ അനുനയിപ്പിച്ച് പാർട്ടിക്കൊപ്പം നിർത്തുക എന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ ഇതിനു വേണ്ടിയിട്ട് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ജെ ഡി എസിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ടുള്ള ഒരു സമവായ നീക്കത്തിനാണ് കോൺഗ്രസ് ആദ്യം നീക്കങ്ങൾ നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനമെല്ലാം വന്നിരിക്കുന്നത് തർക്കാലം ഇത്തരത്തിലുള്ള പുതിയ നീക്കങ്ങളൊന്നും തന്നെ കർണാടകയിൽ വേണ്ട, കുമാരസ്വാമി തന്നെ അടുത്ത ഈ ഒരു 5 വർഷ കാലയളവിൽ മുഖ്യമന്ത്രിയെ തുടരട്ടെ എന്നൊരു തീരുമാനം ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ ഈ ഒരു തീരുമാനം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് തർക്കാലം പുതിയ നീക്കങ്ങളൊന്നും വേണ്ട, ഈ ഒരു സഖ്യം തുടരട്ടെ എന്ന് തന്നെ ഒരു തീരുമാനം കോൺഗ്രസ് നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അല്പം മുന്നേ സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഈ ഒരു കാര്യം തന്നെയാണ്. അതായത് കുമാരസ്വാമി തന്നെ മുഖ്യമന്ത്രിയെ തുടരാനാണ് നിർദ്ദേശം. കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം തുടരും, സിദ്ധരാമയ്യാണ് ഇക്കാര്യം അറിയിച്ചത്. വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്നും വിഷ്ണുവാണ്. വടകരയിൽ ബി ജെ പി വോട്ട് കച്ചവടം. ബി ജെ പി 50,000-ൽ വോട്ടുകൾ കോൺഗ്രസിന് മറിച്ചുവെന്ന് പി മോഹനൻ മാസ്റ്റർ. വിശദാംശങ്ങൾ പി വി കുട്ടൻ നൽകും. കുട്ടൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 76,000 വോട്ട് ബി ജെ പിക്ക് അവിടെ ലഭിച്ചതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വടകര പാർലമെന്റിൽ 114,000-ൽ വോട്ട് ബി ജെ പിക്ക് കിട്ടി. എന്നാൽ ഇപ്പോൾ ബി ജെ പിക്ക് ലഭിച്ച വോട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 5 വർഷം മുമ്പ് ബി ജെ പിക്ക് വടകര പാർലമെന്റിൽ ലഭിച്ചതിൽ നിന്ന് ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല. 114,000-ൽ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിൽ നിന്ന് ഒരു നല്ല വിഹിതം 10,000-40,000 വോട്ട്, 10,000-35,000 വോട്ട് മറിച്ച് മുരളീധരന് കോൺഗ്രസിനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് കച്ചവടം നടത്തിയിട്ടുണ്ട്, മുരളീധരൻ കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരും. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പി വി കുട്ടൻ നൽകും. കുട്ടൻ, വടകരയിലെ ഒരു സാഹചര്യം സംബന്ധിച്ച് ഉള്ള ഒരു പ്രതികരണം ഇപ്പോൾ നമ്മൾ കണ്ടു. ബി ജെ പി 50,000-ൽ വോട്ടുകൾ കോൺഗ്രസിന് മറിച്ചുവെന്നാണ് പി മോഹനൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു വോട്ട്, 50,000-ത്തോളം വോട്ടുകൾ മറിക്കുന്ന ഒരു സാഹചര്യം, അപ്പോൾ ദേശീയ തലത്തിൽ രാഹുൽഗാന്ധി അടക്കം മോദി വിരുദ്ധത പറയുന്നത്, ബി ജെ പി വിരുദ്ധത പറയുന്നില്ലേ, ഒരു ഉദ്ദേശശുദ്ധി തന്നെയല്ലേ ചോദ്യം ചെയ്യപ്പെടേണ്ടത്? വിശദാംശങ്ങൾ. ക്രിസ്ത്യൻ, തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയ വേളയിൽ തന്നെ എൽ ഡി എഫ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. വടകരയിൽ കോലീബി സഖ്യമാണ്, കോൺഗ്രസും ലീഗും ബി ജെ പിയും ഉൾപ്പെടെയിരുന്ന സഖ്യമാണ് എൽ ഡി എഫിനെ നേരിടുന്നത് എന്ന ആരോപണം അന്ന് തന്നെ ഉന്നയിച്ചിരുന്നു. ഈ ആരോപണം ഇപ്പോൾ തെളിഞ്ഞു എന്നാണ്, സത്യമാണെന്ന് തെളിഞ്ഞു എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. വടകരയിൽ വലിയ രീതിയിൽ ഏതാണ്ട് 50,000-ത്തോളം വോട്ടുകൾ ബി ജെ പി യു ഡി എഫിന് മറിച്ചിരിക്കുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 76,000 വോട്ടുകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 80,000-ത്തോളം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. 5 വർഷം കൊണ്ടാകെ 4,000 വോട്ടിന് വർധനവ് മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 114,000 വോട്ടുകൾ ബി ജെ പിക്ക് മണ്ഡലത്തിൽ എല്ലാ മണ്ഡലങ്ങളും കൂടി ചേർന്ന് ലഭിച്ചിരുന്നു. ഇതൊക്കെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 50,000-ത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് നഷ്ടമായിട്ടുണ്ട്. ഈ വോട്ടുകൾ യു ഡി എഫിന് മറിച്ചു നൽകിയെന്നാണ് സി പി എം ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. വ്യക്തമാണ് കുട്ടൻ. വടകരയിൽ ബി ജെ പി വോട്ട് കച്ചവടം. ബി ജെ പി 50,000-ൽ വോട്ടുകൾ
കോൺഗ്രസിന് മറിച്ചുവെന്നാണ് പി മോഹനൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടത്. ഇടതുവിരുദ്ധ തരംഗമല്ല തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന പി ജയരാജൻ. മോദി പേടിയാണ് യു ഡി എഫിന് കേരളത്തിൽ അനുകൂലമായതെന്നും പി ജയരാജൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലക്ക് 42% വോട്ട് ഈ മണ്ഡലത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യക്തിഹത്യ നടത്താനുള്ള അത്തരം നീക്കങ്ങളൊന്നും വിജയിച്ചില്ല. അതേസമയം കേരളത്തിലൊട്ടാകെ ഉണ്ടായിട്ടുള്ള ഒരു തരംഗം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോദി പേടിയെ അടിസ്ഥാനപ്പെടുത്തി മുസ്ലിം സമുദായ സംഘടനകൾ നടത്തിയിട്ടുള്ള നീക്കത്തിൻ്റെ ഫലമായിട്ടാണ്. അതിൽ പ്രധാനമായിട്ട് നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗാണ്, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി, അത് RSS മുസ്ലിം പതിപ്പാണ്. അവർ സംഘടിതമായിട്ടുള്ള യത്നം ഇതിൻ്റെ ഭാഗമായി നടത്തിയത് തെരഞ്ഞെടുപ്പ് അവസരത്തിൽ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, SDPI എന്ന പ്രസ്ഥാനം അതിന് 15,000 വോട്ട് 5 വർഷം മുമ്പേ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ കിട്ടിയതാണ്. ഇപ്പോൾ 5,000 കുറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ടുള്ള വിശകലനത്തിന് സാധ്യമാവുന്ന ഒന്നാണ് SDPയുടെ വോട്ട് കുറഞ്ഞത്.